Hi friends, PSC Learning Talks in the Budiri video like ever comes Wagada. In the Namala, Mission University LGS in the study plan Bragaram, Idivati Anjam, the Vesata classana. In the class in Namala, University LGS in the syllabus of Bragaram Namala, Indian Paranagadana in the topicile, Ritugal, Nardeshaka Tatungal. Here under topical on Namal in the Padikan Vogunada. Either were a Namala, Indian Paranagadana, my Bendapata, Etum Pradana Patavi class, Yedino, Maulika Avagashangal. ആ ക്ലാസ് നമ്മൾ ഒരു കോഡ് രൂപേണയാണ് നമ്മൾ പഠിച്ചെടുത്തത് ഒരു കഥാ രൂപേണ ഈസി ആയിട്ട് ഓർത്തെടുക്കാൻ ഭാഗത്തിനാണ് നമ്മൾ ആ ക്ലാസ് ചെയ്തത് ആ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർക്ക് ആ ക്ലാസിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ പ്ലേലിസ്റ്റിലും മിഷൻ യൂണിവേഴ്സിറ്റി എൽജിഎസ് എന്ന പ്ലേലിസ്റ്റിലും ആ വീഡിയോ കിടപ്പുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതുകൂടി കണ്ടുപഠിക്കുക ഓക്കേ അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് തികച്ചും എസ്ഇആർടി ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആണ് നിങ്ങൾക്ക് വളരെയധികം എക്സാമിനായിട്ട് വളരെയധികം നിങ്ങൾക്ക് ഉപകാരപ്പെടും ഈ ഭാഗത്തു നിന്ന് മുഴുവൻ മാർക്ക് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോസ് കാണുക എന്നവരോട് എല്ലാവരോടും എനിക്കൊരു അഭിപ്രായമുള്ളത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കാണാറുണ്ട് ഒരുപാട് സന്തോഷം മുന്നോട്ടും ഇതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം വരും ദിവസങ്ങളിൽ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ സിലബസ് കവർ ചെയ്ത് എക്സാമിന് മുമ്പ് റിവിഷനും നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം എല്ലാവരും കട്ട സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരിക്കണം അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ ടോപ്പിക്കാണ് റിട്ടുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സി പരീക്ഷയ്ക്ക് യൂണിവേഴ്സിറ്റി എൽ ജി എസിന് വേണ്ടി മാത്രമല്ല പി എസ് സിയുടെ എല്ലാ പരീക്ഷകളിലും ഇന്ത്യൻ ഭരണഘടന എന്ന ടോപ്പിക്കുണ്ട് അതുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് റിട്ടുകൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് റിട്ടുകൾ എന്ന് നോക്കാം മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ വിളിക്കുന്ന പേരാണ് റിട്ടുകൾ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് റിട്ടുകൾ എന്ന് പറയുന്നത് നമ്മൾ മൗലിക അവകാശങ്ങളുടെ ക്ലാസ് ചെയ്തപ്പോൾ ഞാൻ ഇതൊന്ന് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പം ഞാൻ പറഞ്ഞിരുന്നു മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് റിട്ടുകൾ എന്ന് പറയുന്നത് ഇനി അടുത്ത പോയിന്റ് ഇന്ത്യൻ ഭരണഘടന റിട്ട് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് ബ്രിട്ടനിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന റിട്ട് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് അതുപോലെ തന്നെ റിട്ടുകളെ കുറിക്കുന്ന പദങ്ങൾ ഏത് ഭാഷയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് റിട്ടിനെ കുറിക്കുന്ന റിട്ടുകളെ കുറിക്കുന്ന പദങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളത് ആർക്കൊക്കെയാണ് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത് റിട്ടുകൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ടുകൾ അതുകൊണ്ട് തന്നെ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്കാണുള്ളത് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമാണുള്ളത് ഇനി മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി മാത്രം റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ആരാണ് സുപ്രീം കോടതിയാണ് മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി മാത്രം റിട്ട് പുറപ്പെടുവിക്കുന്ന ആരാണ് സുപ്രീം കോടതിയാണ് ഇനി സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്ന അനുച്ഛേദം എത്രയാണ് അനുച്ഛേദം 32 ആണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നതിനുള്ള അനുച്ഛേദം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റുകളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നോട്ട് ചെയ്ത് വെക്കുക ഇനി അടുത്തത് നോക്കാം മൗലിക അവകാശങ്ങളോടൊപ്പം നിയമ അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് റിട്ട് പുറപ്പെടുവിക്കുന്ന ആരാണ് ഹൈക്കോടതിയാണ് നമ്മൾ പറഞ്ഞു മൗലിക അവകാശത്തിന് വേണ്ടി മാത്രം റിട്ട് പുറപ്പെടുവിക്കുന്നത് സുപ്രീം കോടതിയും മൗലിക അവകാശത്തോടൊപ്പം നിയമ അവകാശങ്ങളും കൂടെ സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് റിട്ട് പുറപ്പെടുവിക്കുന്നത് ഹൈക്കോടതിയുമാണ് ഇനി ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്ന അനുച്ഛേദം എത്രയാണ് അനുച്ഛേദം 226 സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഏത് അനുച്ഛേദ പ്രകാരമാണ് അനുച്ഛേദം 32 പ്രകാരമാണ് ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് അനുച്ഛേദം 222 പ്രകാരമാണ് ഇനി അടുത്ത പോയിന്റ് മൗലിക അവകാശ സംരക്ഷണത്തിനായി സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും എത്ര തരത്തിലുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കാം 5 തരത്തിലുള്ള റിട്ടുകളാണ് സുപ്രീം കോടതിയും ഹൈക്കോടതിയും മൗലിക അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിക്കുന്ന റിട്ടുകൾ മൗലിക അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും 5 തരത്തിലുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കും ഇനി സുപ്രീം കോടതിയുടെ റിട്ട് അധികാരം വ്യാപിച്ച് കിടക്കുന്നത് എവിടെയാണ് ഇന്ത്യ മുഴുവനുമാണ് സുപ്രീം കോടതിയുടെ റിട്ട് അധികാരം വ്യാപിച്ച് കിടക്കുന്നത് ഇന്ത്യ മുഴുവനുമാണ് എന്നാൽ
ഹൈക്കോടതിയുടെ റിട്ട് അധികാരം വ്യാപിച്ചു കിടക്കുന്നത് അതാത് സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ അതാത് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ മാത്രമാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, സുപ്രീം കോടതി ഒരു റിട്ട് പുറപ്പെടുവിക്കുകയാണെങ്കിൽ ആ റിട്ടിന്റെ അധികാരം ഇന്ത്യ മുഴുവനായി വ്യാപിച്ചു കിടക്കുന്നു. എന്നാൽ ഹൈക്കോടതി ഒരു റിട്ട് പുറപ്പെടുവിച്ചാൽ ആ റിട്ടിന്റെ അധികാരം അതാത് സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ അതാത് കേന്ദ്രഭരണ പ്രദേശങ്ങളിലോ മാത്രമായിരിക്കും വ്യാപിച്ചു കിടക്കുന്നത്. മനസ്സിലായല്ലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്. റിട്ടുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് റിട്ട് എന്ന് പറയുന്നത്. റിട്ട് എന്ന പദം, റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. റിട്ടിലെ പദങ്ങൾ ഏത് വേർഡാണ്? ലാറ്റിൻ പദങ്ങളാണ്. പിന്നെ നമ്മൾ പിന്നെ പഠിച്ചത് എന്താണ്? റിട്ടുകൾ സുപ്രീം കോടതിയും ഹൈക്കോടതിയുമാണ് പുറപ്പെടുവിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി മൗലിക അവകാശങ്ങളോ മാത്രം സ്ഥാപിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് റിട്ട് പുറപ്പെടുവിക്കുന്നത് സുപ്രീം കോടതിയാണ്. അതുമായി ബന്ധപ്പെട്ട് ഉള്ള അനുച്ഛേദമാണ് അനുച്ഛേദം 32. ഇനി മൗലിക അവകാശത്തോടൊപ്പം നിയമ അവകാശങ്ങളും സ്ഥാപിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് റിട്ട് പുറപ്പെടുവിക്കുന്നത് ഹൈക്കോടതിയാണ്. അതുമായി ബന്ധപ്പെട്ട അനുച്ഛേദമാണ് അനുച്ഛേദം 226. ആകെ 5 തരത്തിലുള്ള റിട്ടുകളാണ് കോടതികൾ പുറപ്പെടുവിക്കുന്നത്. അതിൽ സുപ്രീം കോടതിയുടെ അധികാരത്തിന്റെ റിട്ട്, റിട്ടിന്റെ അധികാരം ഇന്ത്യ മുഴുവനും വ്യാപിച്ചു കിടക്കുന്നു. എന്നാൽ ഹൈക്കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടിന്റെ അധികാരം അതാത് സംസ്ഥാനങ്ങളിലോ കേന്ദ്രഭരണ പ്രദേശങ്ങളിലോ ആണ് വ്യാപിച്ചു കിടക്കുന്നത്. ഓക്കെ ആണല്ലോ, ഇത്രയും ഭാഗം ക്ലിയർ ആണല്ലോ. അപ്പം എന്നോടൊപ്പം തന്നെ നിങ്ങളും ഇത് ഓർത്ത് വരാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ പിന്നെ നമുക്ക് എളുപ്പമുണ്ട്, പെട്ടെന്ന് നമുക്ക് ഈ ഒരു ക്ലാസ്സോട് കൂടി തന്നെ ഈ ടോപ്പിക്കുകൾ പഠിച്ചങ്ങ് പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ അടുത്തത് നോക്കാം. ഇനി നമ്മൾ പഠിച്ചു സുപ്രീം കോടതിയും ഹൈക്കോടതിയും എത്ര തരത്തിലുള്ള റിട്ടുകളാണ് പുറപ്പെടുവിക്കുന്നത്. നമ്മൾ പഠിച്ചു എത്രയാണ്? 5 തരത്തിലുള്ള റിട്ടുകളാണ് പുറപ്പെടുവിക്കുന്നത്. അതൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തതാണ് ഹേബിയസ് കോർപ്പസ്. ഒന്നാമത്തെ റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. രണ്ടാമത്തതാണ് മാൻഡമസ്. 3 പ്രൊഹിബിഷൻ. 4 കോവാറൻഡോ. 5 സെർഷിയോട്രി. ശ്രദ്ധിക്കുക, 5 തരത്തിലുള്ള റിട്ടുകളാണ് സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്നത്. ഏതൊക്കെയാണ് 5 എണ്ണം? ഹേബിയസ് കോർപ്പസ്, അതുപോലെ തന്നെ മാൻഡമസ്, പ്രൊഹിബിഷൻ, കോവാറൻഡോ, സെർഷിയോട്ടി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, കോവാറൻഡോ, സെർഷിയോട്രി, ഈ 5 റിട്ടുകളാണ് സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്നത്. ഇനി ഈ 5 റിട്ടുകളും നമുക്ക് പഠിക്കാനുണ്ട്. എന്താണെന്ന് നോക്കാം. ഒന്നാമത്തതാണ് ഹേബിയസ് കോർപ്പസ്. നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ടല്ലേ, വാർത്തകളിലും അതുപോലെ തന്നെ സിനിമകളിലും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഹേബിയസ് കോർപ്പസ് എന്നുള്ള വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്താണെന്ന് നോക്കാം. ഹേബിയസ് കോർപ്പസ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? ശരീരം ഹാജരാക്കുക എന്നാണ് ഹേബിയസ് കോർപ്പസിന്റെ അർത്ഥം. എന്താണ് ഹേബിയസ് കോർപ്പസിന്റെ അർത്ഥമാണ്? ശരീരം ഹാജരാക്കുക. അതുപോലെ തന്നെ ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഇനി നിയമവിവേചന വിധേയമല്ലാതെ തടവിൽ വച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കാനായി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ശ്രദ്ധിക്കുക, നിയമവിധേയനമല്ലാതെ തടവിൽ, അതായത് ഒരാളെ തടഞ്ഞു വെച്ചിരിക്കുക, നിയമത്തിന്റെ കീഴിലല്ല, അല്ലാതെ ഒരാളെ അനധികൃതമായിട്ട് തടഞ്ഞു വെച്ചിരിക്കുന്നു, അങ്ങനെയുള്ള സമയങ്ങളിൽ അയാളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു 5 റിട്ടുകളുണ്ട്, ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, കോവാറൻഡോ, സെർഷിയോറ്റി. അതിൽ ആദ്യത്തെയാണ് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസിന്റെ അർത്ഥം എന്താണ്? ശരീരം ഹാജരാക്കുക എന്നാണ്. അതായത് വ്യക്തി സംരക്ഷണത്തിന്റെ അല്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ആരാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. അതുപോലെ തന്നെ നിയമവിധേയമല്ലാതെ ഒരാളെ തടങ്കലിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അയാളെ മോചിപ്പിക്കാനായിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഇനി അടുത്തത് നോക്കുക, ആർക്കൊക്കെതിരെ ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കാം? ആർക്കൊക്കെ എതിരെയാണ്? പൊതുസ്ഥാപനങ്ങൾക്കെതിരെ, അതുപോലെ തന്നെ സ്വകാര്യ വ്യക്തികൾക്കെതിരെ. ഒരാളെ അന്യാധികമായി തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ വെച്ചാൽ അവർക്കെതിരെ എന്താണ്? ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാൻ പറ്റും. അപ്പൊ ആർക്കൊക്കെ എതിരെയാണ് ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കുന്നത്? പൊതുസ്ഥാപനങ്ങൾക്കെതിരെയും സ്വകാര്യ വ്യക്തികൾക്കെതിരെയുമാണ് ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യുന്നത്. ഇനി ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് മാഗ്നാകാർട്ടയിലാണ്. അത് എവിടെയാണ്? എന്നായിരുന്നു? 1215 ജൂൺ 15. ഇനി ഹേബിയസ് കോർപ്പസ് റിട്ട് പുറപ്പെടുവിക്കാൻ സാധിക്കാത്ത സന്ദർഭങ്ങൾ,
ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രസ്താവനാ ചോദ്യങ്ങളായിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക, ഹേബിയസ് കോർപ്പസ് റിട്ട് പുറപ്പെടുവിക്കാൻ സാധിക്കാത്ത നിയമങ്ങൾ, സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? നിയമനിർമ്മാണ സഭ അല്ലെങ്കിൽ കോടതി അലക്ഷ്യങ്ങൾക്കുള്ള നടപടികൾക്കെതിരെ. പിന്നെ എന്താണ്? തടവ് നിയമാനുസൃതമാണെങ്കിൽ, തടവ് കോടതിയുടെ അധികാരപരിധിക്ക് പുറത്താണെങ്കിൽ, പിന്നെ തടങ്കലിൽ വെക്കാൻ അവകാശമുള്ള കോടതിയാണെങ്കിൽ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒന്നും തന്നെ ഹേബിയസ് കോർപ്പസിന് വാല്യൂ ഇല്ല. അതുകൂടി മനസ്സിലാക്കുക. ഇനി അടുത്ത നമ്മൾ പഠിക്കുന്നത് രണ്ടാമത്തെ റിട്ടാണ്, മാൻഡമസ് എന്നാ നോക്കാം. മാൻഡമസ് എന്ന വാക്കിനർത്ഥം നാം കൽപ്പിക്കുന്നു എന്നാണ്. ഹേബിയസ് കോർപ്പസിന്റെ അർത്ഥം എന്തായിരുന്നു? ശരീരം ഹാജരാക്കുക. മാൻഡമസ് എന്ന വാക്കിന്റെ അർത്ഥം എത്രയാണ്? എന്താണ്? നാം കൽപ്പിക്കുന്നു. ആർക്കൊക്കെ എതിരെ മാൻഡമസ് പുറപ്പെടുവിക്കാം? ആർക്കൊക്കെ എതിരെ പറ്റും? പൊതുസ്ഥാപനങ്ങൾക്കെതിരെ, കീഴ്ക്കോടതികൾക്കെതിരെ, ട്രിബ്യൂണലിനെതിരെ, സർക്കാരിനെതിരെ, കോർപ്പറേഷനെതിരെ, ഇത്രയും വ്യക്തികൾക്കെതിരെ മാൻഡമസ് നമുക്ക് പുറപ്പെടുവിക്കാൻ സാധിക്കും. നമുക്കല്ല, സുപ്രീം കോടതിക്കോ ഹൈക്കോടതിക്കോ. ഇനി നോക്കിയേ, സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ്. ശ്രദ്ധിക്കുക, സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ ഒരു പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടിനെയാണ് മാൻഡമസ് എന്ന് പറയുന്നത്. ഇനി മാൻഡമസ് പുറപ്പെടുവിക്കാൻ സാധിക്കാത്ത സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷന് എതിരായി എന്തെങ്കിലും പ്രവർത്തിക്കാൻ ഒരു സ്ഥാപനത്തെ നിയന്ത്രിക്കുന്നത്, അതുപോലെ തന്നെ നിർബന്ധിക്കുന്നത്, അതുപോലെ തന്നെ സ്വകാര്യ വ്യക്തികൾ, രാഷ്ട്രപതി, ഗവർണർമാർ, പാർലമെന്റ് തുടങ്ങിയവയ്ക്കെതിരെയും എന്താണ് മാൻഡമസ് പുറപ്പെടുവിക്കാൻ സാധിക്കില്ല. അപ്പൊ എന്താണ്? സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് മാൻഡമസ് എന്ന് പറയുന്നത്. അതിനർത്ഥം മാൻഡമസ് എന്ന വാക്കിന്റെ അർത്ഥം നാം കൽപ്പിക്കുന്നു എന്നാണ്. ഓക്കെ ആണല്ലോ. അടുത്ത നമ്മൾ മൂന്നാമതായി പഠിക്കാൻ പോകുന്നത് പ്രൊഹിബിഷൻ എന്ന റിട്ടാണ്. നോക്കിക്കേ, പ്രൊഹിബിഷൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വിലക്കുക. വിലക്കുക എന്നാണ് പ്രൊഹിബിഷൻ എന്ന വാക്കിന്റെ അർത്ഥം. ശ്രദ്ധിക്കുക, ഒരു കീഴ്ക്കോടതി തന്റെ അധികാര പരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിന് പ്രാഥമികമായി തടയുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ എന്നത്. നിയമപരവും നീതിരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. ആർക്കൊക്കെ എതിരെ പ്രൊഹിബിഷൻ പ്രയോഗിക്കാൻ സാധിക്കും? ആർക്കൊക്കെ എതിരെ പറ്റും? ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ, അതുപോലെ തന്നെ ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ, ഈ രണ്ട് വ്യക്തികൾക്കുമെതിരെ, അല്ലെ, ഈ രണ്ട് കാര്യങ്ങൾക്കെതിരെ എന്താണ് പ്രൊഹിബിഷൻ നമുക്ക് പ്രയോഗിക്കാനായിട്ട് സാധിക്കും. ആർക്കൊക്കെ എതിരെയാണ് പ്രൊഹിബിഷൻ പ്രയോഗിക്കുന്നത്? ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെയും അതുപോലെ തന്നെ ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെയും പ്രൊഹിബിഷൻ പ്രയോഗിക്കാം. ഇനി നാലാമതായി നമ്മൾ പഠിക്കുന്ന റിട്ടാണ് കോവാറന്റോ. ഇനി കോവാറന്റോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? എന്ത് അധികാരം എന്നാണ് കോവാറന്റോ എന്ന വാക്കിന്റെ അർത്ഥം. ശ്രദ്ധിക്കുക, ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്ന റിട്ടാണ് കോവാറന്റോ. ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്ന റിട്ടാണ് കോവാറന്റോ. അതുപോലെ തന്നെ കോവാറന്റോ ഹർജികൾ സമർപ്പിക്കുന്നത് ആർക്കെല്ലാമാണ്? പൊതു താല്പര്യ സംരക്ഷണാർത്ഥം ഏതൊരു ഇന്ത്യൻ പൗരനും എതിരെയും പറ്റും. അതുപോലെ തന്നെ ഹർജികൾ ശരിയാണെന്ന് കോടതിക്ക് ബോധ്യമായാൽ പ്രസ്തുത വ്യക്തിയെ നീക്കം ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് അധികാരം ആർക്കാണ്? സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമുണ്ട്. നമ്മൾ പറഞ്ഞു, ഒരു വ്യക്തിക്ക് അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെതിരെയുള്ള റിട്ടാണ് കോവാറന്റോ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഹർജി കൊടുത്തു കഴിയുമ്പോൾ ആ ഹർജി ട്രൂ ആണ്, സത്യസന്ധമാണെന്ന് കോടതിക്ക് ബോധ്യമായാൽ എന്താകും? ആ പ്രസ്തുത വ്യക്തിയെ, ആ ഉദ്യോഗത്തിലിരിക്കുന്ന ആ പ്രസ്തുത വ്യക്തിയെ നീക്കം ചെയ്തുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കും. ആര്? സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ, അവർക്കാണ് അതിനുള്ള അധികാരമുള്ളത്. ഇനി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച റിട്ടാണ് കോവാറന്റോ. ശ്രദ്ധിക്കുക, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച റിട്ടാണ് കോവാറന്റോ. ഇനി അഞ്ചാമതായി നമ്മൾ പഠിക്കുന്ന റിട്ടാണ് സെർഷ്യോറ്റി. ശ്രദ്ധിക്കുക, സെർഷ്യോറ്റി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ വിവരം നൽകുക എന്നാണ്. ആർക്കൊക്കെ എതിരെ സെർഷ്യോറ്റി റിട്ടുകൾ പുറപ്പെടുവിക്കാം? ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ, അതുപോലെ തന്നെ ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ ഈ സെർഷ്യോറ്റി എന്ന റിട്ടുകൾ പുറപ്പെടുവിക്കാൻ സാധിക്കും. ഇനിയുള്ള പോയിന്റ് ശ്രദ്ധിക്കുക,
ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാനുള്ള ഉത്തരവിടുന്ന റിട്ടാണ് സെർഷ്യോറ്റി. മേൽക്കോടതിയുടെ വിലയിരുത്തലിനായി കീഴ്ക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസിന്റെ നടപടി രേഖകൾ വിട്ടുകിട്ടുന്നതിന് പുറപ്പെടുവിക്കുന്ന റിട്ടാണിത്. അതുപോലെ തന്നെ സെർഷ്യോറ്റി റിട്ട് ആദ്യം ക്രിമിനൽ കേസുകളിലാണ് പുറപ്പെടുവിച്ചുകൊണ്ടിരുന്നത്. സെർഷ്യോറ്റി റിട്ട് ആദ്യം എന്താണ് ക്രിമിനൽ കേസുകളിലാണ് പുറപ്പെടുവിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഇത് സിവിൽ കേസുകളിലും ഉപയോഗിച്ചു തുടങ്ങി. അതുപോലെ തന്നെ സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയാത്ത റിട്ടുകൾ ഏതൊക്കെയാണ്? മാൻഡമസ്, സെർഷ്യോറ്റി, പ്രൊഹിബിഷൻ. അപ്പൊ സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയുന്ന റിട്ട് ഏതൊക്കെയാണ്? കോവാറന്റോ, അതുപോലെ തന്നെ ഹേബിയസ് കോർപ്പസ്. അങ്ങനെ 5 റിട്ടുകളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റുകളും ഈ റിട്ടുകളെ കുറിച്ചുള്ളത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇക്കൂടെ തന്നെ പഠിച്ചു വന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വലിയ പാടുള്ളൊരു ടോപ്പിക് ഒന്നുമല്ല, എളുപ്പം പഠിച്ചെടുക്കാവുന്ന ഒരു ടോപ്പിക്കാണ്. ഇനി അടുത്ത നമ്മൾ പഠിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിർദ്ദേശക തത്വങ്ങളെ കുറിച്ചാണ് നമുക്ക് നോക്കാം. നിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നു. ഭരണഘടനയുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നിർദ്ദേശക തത്വങ്ങൾ. ശ്രദ്ധിക്കുക, രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത് എവിടെയാണ്? നിർദ്ദേശക തത്വങ്ങളിലാണ്. രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത് നിർദ്ദേശക തത്വങ്ങളിലാണ്. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യം ഏതാണ്? സ്പെയിൻ ആണ്. ശ്രദ്ധിക്കുക, നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യമാണ് സ്പെയിന്. അതുപോലെ തന്നെ നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ്. നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. നമ്മൾ പറഞ്ഞു റിട്ടുകൾ ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ബ്രിട്ടനിൽ നിന്നാണ്. അതുപോലെ നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. ഇത് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യം സ്പെയിൻ ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത നോക്കാം, നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നിയമനിർമ്മാണത്തിലും നിർവഹണത്തിലും രാഷ്ട്രം പിന്തുടരേണ്ട ചില അടിസ്ഥാന ലക്ഷ്യങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം എന്താണ്? ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുക എന്നതാണ് നിർദ്ദേശക തത്വത്തിന്റെ പ്രധാന ലക്ഷ്യം. അതുപോലെ തന്നെ എല്ലാ ജനങ്ങളുടെയും ക്ഷേമം ലക്ഷ്യമാക്കി നയങ്ങൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന രാഷ്ട്രം എന്നറിയപ്പെടുന്ന ഏതാണ്? അതിനെയാണ് ക്ഷേമ രാഷ്ട്രം എന്ന് പറയുന്നത്. ഇനി 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷനോട് സാദൃശ്യമുള്ളവയാണ് നിർദ്ദേശക തത്വങ്ങൾ. ക്ഷേമരാഷ്ട്രം ലക്ഷ്യമിട്ട് രാജ്യം ജനങ്ങൾക്ക് ഉറപ്പു നൽകുന്ന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ജനങ്ങളുടെ സംരക്ഷണവും സേവനവും, പൊതുവിഭവങ്ങളുടെ വിതരണം, വിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം, ഇവയെല്ലാമാണ് ക്ഷേമരാഷ്ട്രവുമായി ബന്ധപ്പെട്ട് രാജ്യം ജനങ്ങൾക്ക് ഉറപ്പു നൽകുന്ന ലക്ഷ്യങ്ങൾ. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ്? ഏത് ഭാഗത്തിലാണ്? ഭാഗം 4 ഈ ഭാഗം 4 നിർദ്ദേശക തത്വങ്ങളെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത്. ഇനി മൗലിക അവകാശങ്ങൾ പൂർണമായ അർത്ഥത്തിൽ സാക്ഷാത്കരിക്കാൻ നടപ്പിലാക്കേണ്ട തത്വങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ. മൗലിക അവകാശങ്ങൾ പൂർണമായ അർത്ഥത്തിൽ സാക്ഷാത്കരിക്കാൻ നടപ്പിലാക്കേണ്ട തത്വങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ. ഇനി നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഗാന്ധിജിയുടെ ആശയങ്ങൾ ഏതൊക്കെയാണ്? ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം, കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ, ലഹരി വസ്തുക്കളുടെ നിരോധനം, ഇവ 3 നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഗാന്ധിജിയുടെ ആശയങ്ങൾ. അടുത്ത പോയിന്റ്, നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗമായത് ഏത് കമ്മിറ്റി ശുപാർശ അനുസരിച്ചാണ്? ശ്രദ്ധിക്കുക, നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗമായത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ചാണ്? സപ്രൂ കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ചാണ്. അതുപോലെ തന്നെ നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ ഒരു പൗരന് കോടതിയെ സമീപിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ നിർദ്ദേശക തത്വങ്ങളെ 3 തരംതിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്നാമത്തേതാണ് ഗാന്ധിയൻ, സോഷ്യലിസ്റ്റ്, ലിബറൽ. അപ്പം
നിർദ്ദേശക തത്വങ്ങളെ മൂന്ന് രീതിയിലാണ് തരംതിരിച്ചിരിക്കുന്നത്. ഗാന്ധിയൻ, സോഷ്യലിസ്റ്റ്, ലിബറൽ. അടുത്ത പോയിന്റ് നോക്കുക. ഗാന്ധിയൻ തത്വങ്ങൾ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? ആർട്ടിക്കിൾസ് 40, 43, 43B, 46, 47, 48 എന്നീ ആർട്ടിക്കിൾസിലാണ് ഗാന്ധിയൻ തത്വങ്ങൾ പ്രതിപാദിക്കുന്നത്. ഇനി സോഷ്യലിസ്റ്റ് തത്വങ്ങൾ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 39, 38, 39A, 41, 42, 43, 43A, 47 എന്നീ ആർട്ടിക്കിൾസിൽ എന്താണ്? സോഷ്യലിസ്റ്റ് തത്വങ്ങളാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇനി ലിബറൽ ഇക്വലൻസ് തത്വങ്ങൾ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതൊക്കെയാണ്? ലിബറൽ ഇക്വൽസ് തത്വങ്ങൾ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾസ് ആണ് ആർട്ടിക്കിൾ 44, 45, 48, 48A, 49, 50. ഇത്രയും ആർട്ടിക്കിളുകൾ ഒന്ന് ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഗാന്ധിയൻ തത്വങ്ങൾ ഏതൊക്കെ ആർട്ടിക്കിളിലാണ്, സോഷ്യലിസ്റ്റ് തത്വങ്ങൾ ഏതൊക്കെ ആർട്ടിക്കിളിലാണ്, ലിബറൽ ആർട്ടിക്കിൾസ് തത്വങ്ങൾ ഏതൊക്കെ ആർട്ടിക്കിൾസിലാണ് പ്രതിപാദിക്കുന്നതെന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. ഇനി നമുക്ക് നമ്മുടെ എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളെ കുറിച്ചാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകൾ. ആദ്യം നമ്മൾ പഠിക്കുന്നത് ആർട്ടിക്കിൾ 37 ആണ്. ആർട്ടിക്കിൾ 37 എന്താണെന്ന് നോക്കാം. നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല. ആർട്ടിക്കിൾ 37 എന്താണ് പറയുന്നത്? നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല, കോടതിയിലൂടെ നടപ്പാക്കാൻ നിർദ്ദേശക തത്വങ്ങൾ സാധ്യമല്ല എന്നതാണ് ആർട്ടിക്കിൾ 32 പറയുന്നത്. അടുത്തതാണ് ആർട്ടിക്കിൾ 39D. ആർട്ടിക്കിൾ 39D, അതായത് സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണമെന്ന് അനുശാസിക്കുന്നു. ആർട്ടിക്കിൾ 39D എന്താണ് പറയുന്നത്? സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണമെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 39D. ഇനി ആർട്ടിക്കിൾ 39A എന്താണ്? തുല്യ നീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമ സഹായവും നൽകണമെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 39A. ആർട്ടിക്കിൾ 39A എന്താണ് പറയുന്നത്? തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമ സഹായവും നൽകണമെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 39. ഇനി ആർട്ടിക്കിൾ 40 എന്താണ്? ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 40. ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 40. അപ്പം ആർട്ടിക്കിൾ 32 എന്തായിരുന്നു? കോടതി മുഖാന് നമുക്ക് എന്താണ്, നിർദ്ദേശക തത്വങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. ആർട്ടിക്കിൾ 39D എന്താ പറയുന്നത്? സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം കൊടുക്കണമെന്ന് പറയുന്നു. ഇനി 39 ആർട്ടിക്കിൾ 39A പ്രകാരം എന്ന് പറയുന്നു, തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമ സഹായവും നൽകണമെന്ന് പറയുന്നു. ഇനി ആർട്ടിക്കിൾ 40 എന്താ പറയുന്നത്? ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇനി ആർട്ടിക്കിൾ 41 പറയുന്നത് ജോലി ചെയ്യുന്നതിനുള്ള അവകാശത്തെ കുറിച്ചാണ് ആർട്ടിക്കിൾ 41 പറയുന്നത്. ആർട്ടിക്കിൾ 41 ജോലി ചെയ്യുന്നതിനെ കുറിച്ചുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നു. ഇനി ആർട്ടിക്കിൾ 43 തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ കൂലി ഉറപ്പുവരുത്തണമെന്ന് അനുശാസിക്കുന്നു. ആർട്ടിക്കിൾ 43 തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ കൂലി ഉറപ്പു വരുത്തണമെന്ന് അനുശാസിക്കുന്നു. ഇനി ആർട്ടിക്കിൾ 43A എന്ന് പറയുന്നു, വ്യവസായ ശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തൽ. ആർട്ടിക്കിൾ 43A പറയുന്നത് വ്യവസായ ശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തൽ. ഇനി ആർട്ടിക്കിൾ 43B. ആർട്ടിക്കിൾ 43B എന്താണ് പറയുന്നത്? സഹകരണ സംഘങ്ങൾ രൂപീകരിക്കൽ, നടത്തിപ്പ്, പ്രമോഷൻ തുടങ്ങിയവയെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 43B സഹകരണ സംഘങ്ങൾ രൂപീകരിക്കൽ, നടത്തിപ്പ്, പ്രമോഷൻ തുടങ്ങിയവയെ പറ്റി പ്രതിപാദിക്കുന്നു. ഇനി 2011 97 ഭരണഘടനാ ഭേദഗതി വഴിയാണ് ആർട്ടിക്കിൾ 43B കൂട്ടിച്ചേർത്തത്. അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. 2011 ഭരണഘടനാ ഭേദഗതി വഴിയാണ് ആർട്ടിക്കിൾ 43B കൂട്ടിച്ചേർത്തത്. അടുത്തത് ആർട്ടിക്കിൾ 44 ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് അനുശാസിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്, PSC ചോദിക്കാറുള്ളതാണ്. ആർട്ടിക്കിൾ 44 പ്രകാരം ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് അനുശാസിക്കുന്നു. സിവിൽ കോഡ് നിലവിലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്?
ഗോവയാണ്. ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സിവിൽ കോഡ് നിലവിലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഗോവ. അടുത്തത് ആർട്ടിക്കിൾ 45, എല്ലാ കുട്ടികൾക്കും 14 വയസ്സ് പൂർത്തിയാകുന്നതുവരെ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകാൻ സംസ്ഥാനം ശ്രമിക്കണമെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 45. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അടുത്തതാണ്, അതോടൊപ്പം തന്നെ എന്താണ്, 6 വയസ്സിന് 45 പ്രകാരം, ആർട്ടിക്കിൾ 45 പ്രകാരം മറ്റൊരു പോയിന്റ് കൂടിയുണ്ട്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ആ കാല ബാല്യം, പരിചരണം, വിദ്യാഭ്യാസം എന്നിവയും നൽകണം. ഇനി ആർട്ടിക്കിൾ 46 പ്രകാരം എന്താണ് പറയുന്നത്, പട്ടികജാതികളുടെയും ഗോത്രവർഗങ്ങളുടെയും മറ്റു ദുർബല വിഭാഗങ്ങളുടെയും വിദ്യാഭ്യാസവും സാമ്പത്തികപരവുമായ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെന്ന് അനുശാസിക്കുന്നു. ആർട്ടിക്കിൾ 46 പട്ടികജാതികളുടെയും ഗോത്രവർഗങ്ങളുടെയും മറ്റു ദുർബല വിഭാഗങ്ങളുടെയും വിദ്യാഭ്യാസവും സാമ്പത്തികവുമായ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെന്ന് അനുശാസിക്കുന്നു. ഇനി ആർട്ടിക്കിൾ 47 എന്താണ് പറയുന്നത്, മദ്യ നിരോധനം നടപ്പിലാക്കണമെന്ന് അനുശാസിക്കുന്നു. അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ ആരോഗ്യ നിലവാരത്തിലുള്ള പുരോഗതി, പോഷക നിലവാരം, ജീവിത നിലവാരം എന്നിവ മെച്ചപ്പെടുത്തുക. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക, സംസ്ഥാനം രൂപീകരണം മുതൽക്കേ സമ്പൂർണ്ണ മദ്യ നിരോധനം നിലവിലുള്ള സംസ്ഥാനം ഏതാണ്, ഗുജറാത്താണ്. സംസ്ഥാന രൂപീകരണം മുതൽക്കേ എന്താണ്, സമ്പൂർണ്ണ മദ്യ നിരോധനം നിലവിലുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇനി ആർട്ടിക്കിൾ 48 ശ്രദ്ധിക്കുക, ഗോവധ നിരോധനം, കൃഷി, മൃഗസംരക്ഷണം എന്നിവയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 48. ഇനി ഗോവധ നിരോധനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്, ഭാഗം 4. ഗോവധ നിരോധന നിയമം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്, ഗുജറാത്താണ്. ഗോവധ നിരോധന നിയമം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത്. ഇനി ആർട്ടിക്കിൾ 48A എന്താണ് പറയുന്നത്, പരിസ്ഥിതി സംരക്ഷണം, വനം, വന്യജീവി സംരക്ഷണം. ആർട്ടിക്കിൾ 48A പരിസ്ഥിതി സംരക്ഷണം, വനം, വന്യജീവി സംരക്ഷണം എന്നിവയാണ് പ്രതിപാദിക്കുന്നത്. ഇനി ആർട്ടിക്കിൾ 49 പറയുന്നത്, ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങൾ, സ്ഥലങ്ങൾ, വസ്തുക്കൾ എന്നിവയുടെ സംരക്ഷണമാണ് ആർട്ടിക്കിൾ 49 പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 50 എന്താണ് പറയുന്നത്, നീതിന്യായ വിഭാഗത്തെ അതുപോലെ തന്നെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് വേർതിരിക്കാമെന്ന് അനുശാസിക്കുന്നു. ആർട്ടിക്കിൾ 51 പ്രകാരം അന്താരാഷ്ട്ര സമാധാന പ്രോത്സാഹിപ്പിക്കൽ അനുശാസിക്കുന്നതാണ് ആർട്ടിക്കിൾ 51. 4 ഭാഗത്തിൽ പരാമർശിച്ചിട്ടില്ലാത്ത മറ്റു ഭാഗങ്ങളിൽ ചില നിർദ്ദേശങ്ങളുണ്ട്. ആർട്ടിക്കിൾ 335, അതായത് സർവീസുകളിലേക്കും തസ്തികളിലേക്കും പട്ടികജാതികൾക്കും പട്ടികവർഗങ്ങൾക്കുമുള്ള അവകാശങ്ങൾ. ഇനി ആർട്ടിക്കിൾ 350A ആണ്, കുട്ടികൾക്ക് പ്രാഥമിക ഘട്ടത്തിൽ മാതൃഭാഷയിൽ വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള സൗകര്യങ്ങൾ. ആർട്ടിക്കിൾ 351 ഹിന്ദു ഭാഷയുടെ വികസനത്തിനുള്ള നിർദ്ദേശം. ഇനി നിർദ്ദേശക തത്വങ്ങളുടെ പ്രത്യേകതകളെ കുറിച്ചാണ് ഇനി നമ്മൾ നോക്കുന്നത്. ശ്രദ്ധിക്കുക, ചില കാര്യങ്ങൾ ചെയ്യാൻ ഭരണകൂടത്തോട് നിർദ്ദേശിക്കുന്നതിനാൽ പോസിറ്റീവായി കണക്കാക്കപ്പെടുന്നു. കോടതി വഴി സ്ഥാപിക്കാൻ കഴിയാത്തതിനാൽ ന്യായവാദത്തിന് അർഹമല്ല. സാമൂഹിക സാമ്പത്തിക ജനാധിപത്യം സ്ഥാപിച്ചെടുക്കാൻ ലക്ഷ്യമിടുന്നു. ധാർമ്മികതയും രാഷ്ട്രീയവുമായ അന്തിമയുണ്ട്. അതുപോലെ തന്നെ സമൂഹത്തിന്റെ ക്ഷേമത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. നടപ്പിലാക്കാൻ പ്രത്യേക നിയമനിർമ്മാണം ആവശ്യമാണ്. ഇനി മൗലിക അവകാശങ്ങൾക്കും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളാണ്, ഇത് വ്യക്തമായി പഠിച്ചിരിക്കണം. കാരണം ഒരു പ്രസ്താവനാ ചോദ്യങ്ങളായിട്ടൊക്കെ വരുമ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ നമുക്ക് എളുപ്പ ആൻസറിലേക്ക് വരാനായിട്ട് സാധിക്കും. അപ്പൊ ശ്രദ്ധിക്കുക, മൗലിക അവകാശങ്ങൾക്കും നിർദ്ദേശക തത്വങ്ങൾക്കും ഇടയിലുള്ള വൈരുദ്ധ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എന്താണ്, മൗലിക അവകാശങ്ങൾക്കും നിർദ്ദേശക തത്വങ്ങൾക്കും ഇടയിൽ തർക്കം വന്നാൽ മൗലിക അവകാശം നിലനിൽക്കുമെന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ് ചമ്പകം ദൊരൈരാജൻ കേസ്. അപ്പം നമ്മൾ പറഞ്ഞു, ഒരു തർക്കം സംഭവിച്ചാൽ, മൗലിക അവകാശവും നിർദ്ദേശക തത്വങ്ങൾക്കും ഇടയിൽ ഒരു തർക്കം സംഭവിച്ചാൽ എന്താണ്, മൗലിക അവകാശമാണ് നിലനിൽക്കുന്നതെന്ന് വിധി വന്ന സുപ്രീം കോടതി വിധിച്ചിട്ടുള്ള ഒരു കേസാണ് ചെമ്പകം ദൊരൈരാജൻ കേസ്, 1951. ഇനി
നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാനാവില്ല എന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ് ഗോലക്നാഥ് കേസ്. 1967 ഇനി ഗോലക്നാഥ് കേസിലെ സുപ്രീം കോടതി വിധിയെ മറികടക്കാനായി പാർലമെന്റ് പാസാക്കിയ ഭരണഘടനാ ഭേദഗതികളാണ് ഏതൊക്കെ? 24 ഭരണഘടനാ ഭേദഗതി, അതുപോലെ തന്നെ 25 ഭരണഘടനാ ഭേദഗതി. ഇനി നമ്മള് നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിശേഷണങ്ങളാണ് പഠിക്കുന്നത്. ശ്രദ്ധിക്കുക, നോവൽ ഫീച്ചേഴ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത് ആരാണ്? നോവൽ ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് പറഞ്ഞത്. അതുപോലെ തന്നെ ദ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞതും ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. എ മാനിഫെസ്റ്റോ ഓഫ് എയിംസ് ആൻഡ് എക്സ്പിറേഷൻ എന്ന് പറഞ്ഞത് കെ സി വെയർ ആണ്. എ വെരിറ്റബിൾ സസ്റ്റെയിൻ ഓഫ് ഡെസിമെന്റ്സ് സെന്റിമെന്റ്സ് എന്ന് പറഞ്ഞത് ടി ടി കൃഷ്ണമാചാരിയാണ്. അതുപോലെ തന്നെ ദ ലൈഫ് ഗിവിംഗ് പ്രൊവിഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത് ആരാണ്? എല്ലാം സിംഗ്വി ആണ് പറഞ്ഞത്. എ ചെക്ക് ഓൺ എ ബാങ്ക് പോയബിൾ അറ്റ് ദ കൺവീനിയൻസ് ഓഫ് ദി ബാങ്ക് എന്ന് പറഞ്ഞത് കെ ടി ഷായാണ്. പയസ് സൂപ്പർ ഫ്ലീറ്റ്സ് എന്ന് പറഞ്ഞതും കെ ടി ഷായാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുമായി നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിശേഷണങ്ങളാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ഇനി മോറൽ പർപ്പസ് ഫോർ ദ അതോറിറ്റീസ് ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറഞ്ഞത് ബി എൻ റാവു ആണ്. Not better than the New Year resolutions which were broken off the 2nd of January ennu paranja aarana Nasiruddin aanu. Adu pole thanne ee tattvangal muluvanai nammude naattil nadappilakkan saadichal nammude rajyam bhoomiyile swargamaagum ennu swargamayi maarum ennu paranja aarana MC Chakla aanu, mun Supreme Court chief justice aayirunnu adheham. Adu pole thanne നിർദ്ദേശക തത്വങ്ങളെയും മൗലിക അവകാശങ്ങളെയും ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗ്രാൻവില്ല ഓസ്റ്റിൻ ആണ്. നിർദ്ദേശക തത്വങ്ങളെയും മൗലിക അവകാശങ്ങളെയും ഭരണഘടനയുടെ മനസാക്ഷി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗ്രാൻവില്ല ഓസ്റ്റിൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് രണ്ട് ടോപ്പിക്കുകൾ, ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് രണ്ട് ടോപ്പിക്കുകളാണ് ഈ ഒരു ഒറ്റ ക്ലാസ് കൊണ്ട് പഠിച്ചത്. ഒന്നാമത്തേത് റിട്ടുകൾ, രണ്ട് നിർദ്ദേശക തത്വങ്ങൾ. റിട്ടുകളും നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട പോയിന്റുകളും നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതിൽ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള പോയിന്റുകളും നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പം ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.